Hi guys, welcome back to my channel. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു കുഴിമന്തി എങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം. ഫസ്റ്റ് ഒരു ഉള്ളിയും കാപ്സിക്കവും മല്ലിച്ചപ്പും ചെറിയ പീസാക്കി കട്ട് ചെയ്തു വെക്കുക. ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ടീസ്പൂൺ കുരുമുളകും ചേർത്ത് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും മാഗി ചിക്കൻ സ്റ്റോക്കും കൂടി ആഡ് ചെയ്തു കൊടുക്കാം. ചിക്കൻ സ്റ്റോക്ക് ഇട്ടാൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും. നെക്സ്റ്റ് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസും ചിക്കനും ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്, വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പോൾ ഫുഡ് കളർ ചേർക്കണമെന്നില്ല, കാണാനൊരു ലുക്കിന് വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ. ഇതിലേക്ക് പകുതി ചെറുനാരങ്ങയുടെ നീരും കുറച്ച് ഉപ്പും ചേർത്ത് മിക്സാക്കി ഒരു മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിലൊന്ന് മാറ്റി വെക്കാം. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി, കാരണം മാഗി സ്റ്റോക്കിൽ തന്നെ ഉപ്പുണ്ടാവും. നെക്സ്റ്റ് റൈസ് തയ്യാറാക്കുന്നതിനായി ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് സമയത്തേക്ക് ഞാനൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിലേക്ക് കുറച്ച് കറുവപ്പട്ട, കുറച്ച് ഏലക്കായി, കുരുമുളക്, ഗ്രാമ്പു എന്നിവ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. വെള്ളം തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കാം. ചിക്കൻ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലെ നീരെടുത്ത് നമുക്ക് കുറച്ച് മാറ്റി വെക്കാം, കാരണം ചോറിൽ ചേർത്താൽ നല്ല ഫ്ലേവറാണ്. നെക്സ്റ്റ് ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ ചോറ് ആ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക് കുത്തി വെക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ ഫ്ലേവർ നമ്മുടെ ചോറിലേക്ക് കിട്ടും. നെക്സ്റ്റ് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളവും ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു പാത്രത്തിൽ കനൽ വെച്ച് അടിച്ചു വെച്ച് ഒരു 15 മിനിറ്റോളം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുമ്പോഴുള്ള ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണിത്. നെക്സ്റ്റ് നമുക്ക് ഈ ചോറിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായി ഇതിൻ്റെ അകത്തുള്ള ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നല്ലപോലെ വെന്തതായിക്കൊണ്ട് അടിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യുമ്പോൾ എടുത്തു വെച്ച നീര് ഈ ചോറിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കുഴിമന്തി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 2 ചട്നി കൂടി ആക്കിയിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. വളരെ ഈസിയാണ് കേട്ടോ ഉണ്ടാക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.